അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു ക്ലാസ്സാണിട്ട് എടുക്കുന്നത്. കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പ്രൊഫഷണൽ ക്ലാസ് ഒന്നുമല്ല, എൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാനെങ്ങനെയാണ് കരിയർ തിരഞ്ഞെടുത്തത്, ഞാനെങ്ങനെയാണ് എന്താണ് ഏത് ഇതുപോലെ ഇപ്പോൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കരിയറിലേക്ക് ഞാൻ വന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസ്സാണിട്ടോ. ഒന്ന് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആയിരിക്കും. കാരണം വെക്കേഷനൊക്കെ വരികയാണ്, ടെൻത്ത് കഴിയാറായി, ട്വൽത്ത് കഴിയാറായി, ഇനി എന്തെടുക്കണം, ഏത് കോഴ്സിലേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ പാരൻസ് ആണെങ്കിലും അവർ സ്ട്രെസ് ചെയ്യുന്നുണ്ടാകാം, അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാനായിട്ട് കുട്ടികളെ സ്ട്രെസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്കൊന്ന് മറികടക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാട്ടോ. ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പഠിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഫാമിലി ഇഷ്യൂസ് കൊണ്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടും അങ്ങനെ ഫുൾ പ്രശ്നങ്ങൾ നിറഞ്ഞതായതുകൊണ്ട് ബാല്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് തന്നെ പാരൻസ് സ്ട്രെസ് ചെയ്തിരുന്നില്ല, അതെടുക്ക് ഇതെടുക്ക് എന്ന് പറഞ്ഞിട്ട് സ്ട്രെസ് ചെയ്തിരുന്നില്ല. ടെൻത്തിൽ അങ്ങനെ എനിക്ക് ഒരുപാട് മാർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടെൻത്തിൽ മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് കൊമേഴ്സ് ഗ്രൂപ്പാണ് എടുത്തത്. കാരണം അന്ന് മാത്രമല്ല ഇന്നും കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിനെ വളരെ പുച്ഛത്തോട് കൂടിയിട്ട് കാണുന്നൊരു സമൂഹം ഇന്നും ഉണ്ട്. കാരണം അന്ന് ഞാനൊക്കെ ലെവൻത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ സയൻസുകാരും കൊമേഴ്സ് ബാച്ച് കൊടുക്കുകയാണെങ്കിൽ സയൻസുകാരെല്ലാവരും ഭയങ്കര സെറ്റപ്പിൽ നിൽക്കുന്ന ആൾക്കാർ, കൊമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അവരവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടേ കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനൊരു സമൂഹമാണ് അന്നുണ്ടായിരുന്നത്. ഇന്നും അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. ബിസിനസ്സാണ് ഏറ്റവും വലുത്, അതാണ് ഇതാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴും കൊമേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഓക്കെ, അന്ന് ഞാൻ കൊമേഴ്സാണ് എടുത്തത് കേട്ടോ. അങ്ങനെ ഞാൻ കൊമേഴ്സ് ലെവൻത്തിലേക്ക് ചേർന്നപ്പോൾ കൊമേഴ്സ് പഠിച്ചു. അങ്ങനെ ടെൻത്ത് വരെ ഞാൻ അങ്ങനെ പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് മാത്സ് ഒന്നും എൻ്റെ തലയിൽ കയറിയില്ല. മാത്സ് അതുപോലെ ഫിസിക്സ് ഇത്തരത്തിലുള്ള ക്ലാസ് എന്താണ് സബ്ജക്റ്റ് ഒന്നും എനിക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും എനിക്ക് അറിയില്ല, ബുദ്ധിയില്ല അതിന് അത് പഠിക്കാനുള്ള. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളത് ഇവിടെ ആ മാത്സിന് മാർക്കില്ല, സയൻസിന് മാർക്കില്ല, സോഷ്യലിന് മാർക്കില്ല എന്നൊക്കെ പറയുന്ന പാരൻസിനോട് കാര്യം പറയാനുള്ളത്, എല്ലാ കഴിവുള്ള ആ ഒരു കുട്ടി ഉണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ടാവും. ആ കഴിവിനെ നിങ്ങൾ കണ്ടെത്തുക. ഇപ്പം മാത്സ് പഠിച്ചില്ലെങ്കിൽ വേണ്ട, അതൊരു ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയാലും മതി. എനിക്കൊക്കെ പാസ് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ മാത്സിൽ, കാരണം എനിക്ക് മാത്സ് പഠിക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാ കഴിവുള്ള എല്ലാ സബ്ജക്റ്റും ഒരേപോലെ പഠിക്കാൻ പറ്റുന്ന കഴിവുള്ള കുട്ടികളൊന്നും നമുക്കില്ല. ചിലപ്പോൾ അപൂർവമായിട്ട് ഉണ്ടായിരിക്കാം, പക്ഷെ എന്നാലും എല്ലാ സബ്ജക്റ്റും ഒരേ ഇഷ്ടത്തോടുകൂടി പഠിക്കാൻ പറ്റുന്ന കുട്ടികളും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്, പാരൻസ് എന്താ ചെയ്യേണ്ടത്, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളാണെങ്കിൽ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ പോകാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ മാത്സ് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കൊമേഴ്സിലേക്ക് പോയി. കൊമേഴ്സിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ല എളുപ്പത്തിൽ പഠിക്കാൻ പറ്റി. ഓക്കെ, എന്തായത് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളാണ്, മാത്സ് ഒന്നും അധികം ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ എന്താണ് സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ കൊമേഴ്സ് ഗ്രൂപ്പ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച് അവിടുന്ന് ടോപ്പ് സ്കോററായിട്ടാണ് പുറത്തിറങ്ങിയത് കേട്ടോ. ഒന്നും പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ ഉമ്മയോട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. എല്ലാ പീരീഡിലും എന്താണ് ആൻസർ പേപ്പർ കിട്ടുമ്പോൾ ഉമ്മാനെ വിളിച്ചിട്ട് ഫ്രണ്ടിൽ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഉമ്മ ഇങ്ങനെ തലകുണിച്ച് നിൽക്കും, ഞാനിങ്ങനെ ഇരുന്ന് കരയും. ഇതായിരുന്നു എൻ്റെ ഒരു അവസ്ഥ ടെൻത്ത് വരെ. കാരണം പഠിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാനും എല്ലാത്തിലും ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു. ആരോടും മിണ്ടാത്ത, എല്ലാവരോടും മിണ്ടാൻ പേടിയായിട്ടുള്ള, അപകർഷതാബോധമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലസ് ടുവിൽ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പ്ലസ് ടു നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവുകയാണ്. അങ്ങനെ പാസ്സായി കൊമേഴ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള സയൻസ് ഗ്രൂപ്പൊക്കെ അവരൊക്കെ എല്ലാവരും എഞ്ചിനീയറിങ് എൻട്രൻസ് എഴുതുന്നു, എം ബി ബി എസിലേക്ക് പോകുന്നു, ബി ഡി എസിലേക്ക് പോകുന്നു, അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ കോഴ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ എടുത്തത് ബി എ ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യലായിട്ട് നമുക്ക് അതുപോലെ അത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ. കാരണം പൈസ കൊടുത്ത് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, പിന്നെ നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും പഠിക്കാമെന്ന് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ കാണാൻ പോകുന്നൊരു പതിവുണ്ട് അല്ലേ. നമ്മളുടെ എന്താണ് പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ അതായത് എക്സാമിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ കാണാൻ ചെല്ലാറുണ്ട് അല്ലേ സ്കൂളിൽ. അപ്പോൾ അങ്ങനെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഈ ടീച്ചേഴ്സ് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെടുത്തിരിക്കുന്നത്? അപ്പോൾ ഓരോരുത്തർ പറയുകയാണ്, എം ബി ബി എസിന് പോകുന്നു, ബി ഡി എസിൻ്റെ എൻട്രൻസ് എഴുതുന്നു, എം ബി ബി എസിൻ്റെ എൻട്രൻസ് എഴുതുന്നു, പിന്നെന്താണ് എഞ്ചിനീയറിങ്ങിലേക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവരോട് ഏത് എവിടെയാണ്, ഏത് ട്രെയിനിങ് സെൻറ്ററിലാണ്, ഏത് കോളേജിലാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ എന്നോടും ടീച്ചർ ചോദിച്ചു ഞാൻ എന്തിനാണ് പോണതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബി എ ഇംഗ്ലീഷിനാണ് എടുത്തിരിക്കണമെന്ന്.
അപ്പോൾ ആ ടീച്ചർ ഏത് കോളേജിലാണെന്ന് പോലും അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിച്ചില്ല. അതായത് എവിടെയാണെന്നോ ഒന്നും ചോദിച്ചില്ല. ബി എ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മാറ്റി വേറെ കുട്ടികളോട് ചോദിച്ചു. അപ്പം അന്നേക്ക് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ, കാരണം എൻ്റെ സ്വപ്നങ്ങൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കും ഒന്നും ഒരു വിലയില്ലാണ്ടായി പോകുന്നു എന്നുള്ളൊരു ഡൗട്ട്. പക്ഷേ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്കതേ പറ്റുള്ളായിരുന്നു. എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്കതേ പറ്റുള്ളായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ചെയ്തത് എന്താണെന്നറിയോ, അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ അവരുടെ ഭാവിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴൊക്കെ ഞാൻ മൂലൊക്കെ മാറി നിൽക്കുക. കാരണം എന്താ, അവരുടെ വലിയ സ്വപ്നങ്ങളിലൊന്നും ഒരു ഭാഗമാകാനുള്ളൊരു കഴിവോ ഇതൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നത് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ആഗ്രഹിച്ചത് എന്താണെന്നറിയോ, എൻ്റെ കയ്യിലുള്ള ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ബി എ ഇംഗ്ലീഷിനെ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടോ കിട്ടിയതായല്ല, എന്നാൽ പിന്നെ അത് പഠിക്കാം എന്നുള്ളൊരു അവസ്ഥയിലല്ല ഞാൻ പഠിച്ചത്. ഇതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉണ്ടാക്കുക, അതായത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഏറ്റവും മാക്സിമത്തിൽ അതിനെ കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ ബി എ ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു. തിരക്കേടില്ലാത്ത മാർക്കോടുകൂടി തന്നെ പാസ്സായി. പിന്നെ ഞാൻ എം എ ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു. എം എ ഇംഗ്ലീഷിൽ ചെന്നപ്പോൾ അവിടെയും ഞാനൊരു യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഒരു ഫ്ലോർ എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചു പോന്നു. ഓക്കെ, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോന്നു. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടിയത് എനിക്ക് എന്താണെന്നറിയോ, ഒരു അക്സെപ്റ്റൻസ് ആണ്. അതായത് എന്താണ്, നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്കതിന് കഴിവുണ്ട് എന്നുള്ളൊരു അക്സെപ്റ്റൻസ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക. ഓക്കെ, അല്ലാതെ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ കുത്തി നിറയ്ക്കുക, അതായത് ഇഞ്ചക്ട് ചെയ്യരുത് നമ്മൾ ഒരിക്കലും. അവരുടെ ഇഷ്ടങ്ങളിലേക്ക് പോവുക, അവരുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ പഠിക്കാനുള്ളൊരു ഫ്ലോർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോളേജ് ആയിരിക്കണം. അല്ലാതെ എൻ്റെ സ്കൂളിലൊന്നും എന്നെ അക്സെപ്റ്റ് ആരും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ എന്താണ് ഭയങ്കര അപകർഷതാബോധത്തോട് കൂടിയിട്ട് ആരോടും മിണ്ടാതെ നിൽക്കുന്ന ഒരു വളരെ പാവം പിടിച്ചൊരു പെൺകുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ ഇന്നും ഞാൻ ഇങ്ങനെ സംസാരിക്കണമാണെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, നീ ഇങ്ങനെ എങ്ങനെയാണ് സംസാരിക്കണത് എന്ന്. പക്ഷെ ആരും കണ്ടിരുന്നില്ല. ഓക്കെ, നമ്മളെ കഴിവിനെ ആരും കണ്ടിരുന്നില്ല എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. അപ്പം എല്ലാവർക്കും ഈ ഒരു കഴിവുണ്ടായിരിക്കും. ആ ഒരു കഴിവിനെ കാണുക, ആ ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. എനിക്കിങ്ങനെ പ്രോത്സാഹനമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കഴിവിനെ ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എം എ ഇംഗ്ലീഷ് എടുത്തു. എം എ ഇംഗ്ലീഷ് പാസ്സായി. അങ്ങനെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോഴും എനിക്കൊരു ചെറിയ ആഗ്രഹം ബാക്കി കിടക്കുന്നുണ്ട്, എൻ്റെ ഒരു സൈക്കോളജി. ഇനി മോട്ടിവേഷനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ജീവിത സാഹചര്യങ്ങളും ജീവിത അനുഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. കുട്ടിയാണ് ഇപ്പോഴും, ഒരുപാട് വലിയ പ്രായമൊന്നുമില്ല, എന്നാലും ഒരുപാട് ജീവിതാനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മോട്ടിവേഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ സൈക്കോളജി കൂടെ എൻ്റെ ഒരു ആഗ്രഹം ബാക്കി നിൽക്കുന്നത് കൊണ്ട് പി ജി ഡിപ്ലോമ ഇൻ സൈക്കോ തെറാപ്പി കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഫാമിലി കൗൺസിലിംഗ് കോഴ്സ് കൂടെ ഞാൻ ചെയ്തു. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സഫലമാക്കിയിട്ടാണ് ഞാൻ എം എ ഇംഗ്ലീഷ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി. അതുപോലെ തന്നെ ഞാനൊരു കൗൺസിലറായി, മോട്ടിവേഷണൽ സ്പീക്കറായി, 400,000+ ആളുകളെ പഠിപ്പിക്കുന്ന വലിയൊരു ടീച്ചറായി, ഒരുപാട് കുഞ്ഞുങ്ങൾക്കൊരു താങ്ങായി, ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനകളിൽ ഞാനുണ്ടായി. അപ്പോൾ ഒന്നുമല്ലാതിരുന്ന ഞാൻ, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അത് ഒന്നുമല്ലാതിരുന്ന ഞാൻ എങ്ങനെയായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കഴിവിനെ വ്യത്യസ്തമാക്കുക, എൻ്റെ കഴിവിനെ മുന്നോട്ട് കൊണ്ടുവരിക, അതാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഇപ്പം എൻ്റെ ഫാമിലിയിൽ എൻ്റെ പാരൻസ് പറയുകയാണ് നീ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഡോക്ടർ ആവാൻ പറ്റില്ല. കാരണം എന്താണ്, ഞാൻ ചിലപ്പോൾ അവരുടെ ഇഷ്ടത്തിന് പോയി ജോയിൻ ചെയ്യും, ഒരാഗ്രഹം ഇല്ലാണ്ട് ഞാൻ പഠിക്കും, ഇഷ്ടമില്ലാണ്ട് പഠിക്കും, സന്തോഷമില്ലാണ്ടത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് വർക്കൗട്ട് ചെയ്യണത്? ഒന്നും ആവില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വലിയ ബിഗ് സീറോ ആയി പോവില്ലേ. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ കഴിവ് എന്താണ്, ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. പാരൻസ് നിങ്ങളുടെ മക്കളിൽ നോക്കുക, അവരുടെ കഴിവ് എന്താണ്, ആ ഒരു രീതിയിൽ തന്നെ അവരുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ പോവുകയാണ്, പുതിയ പുതിയ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് എല്ലാവരും. അപ്പം അതിന് മുന്നേ എൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ക്ലാസ് ഇട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് കാണാം.